ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള അനുഭവങ്ങൾ ജനം ടി വി കറണ്ട് അഫയേഴ്സ് ആൻഡ് പ്രോഗ്രാംസ് ഹെഡ് അനിൽ നമ്പ്യാർ പങ്കുവയ്ക്കുന്നുണ്ട് ശ്രീ അൽ നമ്പ്യാർ നമുക്കറിയാമേ ഒന്നിനും സമയം തെയ്യാത്ത ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടും അത് കൃത്യമായി അത്രയും തന്നെ ആത്മാർത്ഥതയോടെ ഇടപെടുന്നത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു അഞ്ച് മിനിറ്റ് തികച്ചു കിട്ടില്ല ഒരു ഷോപ്പിങ്ങിന് പോകാൻ പോലും ഒരുപക്ഷെ ഒരുമിച്ച് സമയം കിട്ടില്ല എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നേരത്തെ ശ്രീ അൽ നമ്പിയാർ പറയുകയുണ്ടായി കുറച്ച് മണിക്കൂറുകളെങ്കിലും ഉമ്മൻചാണ്ടിയെ ഒരുമിച്ച് ഒറ്റയ്ക്ക് കിട്ടിയ ആ ഒരു അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മകളെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി കൂടി തീർച്ചയായും ലക്ഷ്മി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരികൾക്ക് പോലുള്ള പരാതി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം കൂടെ ഉമ്മൻചാണ്ടി ഉണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു രഹസ്യം ഉമ്മൻചാണ്ടിയോട് പറയാൻ പലപ്പോഴും അവർക്ക് സാധിച്ചില്ല എന്ന പരാതി ഉമ്മൻചാണ്ടിയുടെ കൂടെ നടക്കുന്നവർ പോലും പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട് അവിടെയാണ് എനിക്ക് ലഭിച്ചൊരു ഭാഗ്യം അത് ഞാൻ പങ്കുവയ്ക്കുന്നത് അതായത് മുംബൈ പൂരം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു മുംബൈ പൂരം നടന്നത് അതിൽ അവിടെയുള്ള സംഘാടക സമിതിയിലുള്ള ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ഉമ്മൻചാണ്ടിയെ ഞാൻ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു അപ്പം ഉമ്മൻചാണ്ടിയുടെ തിരക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ഈ ശനി ഞാൻ ദിവസങ്ങളിൽ അദ്ദേഹം പുതുപ്പള്ളിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞില്ല വരണമെന്നുണ്ട് പക്ഷേ പുതുപ്പള്ളിയിലേക്ക് പോകാതിരിക്കാനും പറ്റാത്ത ഒരു മാനസികാവസ്ഥ എന്തായാലും അദ്ദേഹം ഈ പരിപാടിക്ക് രണ്ട് ദിവസം മുമ്പ് എന്നെ ബന്ധപ്പെട്ട് ചോദിച്ചു ഞാൻ വരണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഓസി ഇതെൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് മാത്രമല്ല മുംബൈയിലുള്ള മലയാളികളൊക്കെ കാത്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം അതുകൊണ്ട് താങ്കൾ എന്തായാലും വരണം പുതുപ്പള്ളിക്കാർക്ക് എല്ലാ ആഴ്ചയും കൊടുക്കുന്ന സമയം ഉണ്ടല്ലോ എങ്കിലും ഈ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഓസിക്ക് തിരിച്ച് പുതുപ്പള്ളിയിലേക്ക് പോകാം അതുകൊണ്ട് വരണം ഒഴിവ് കഴിവ് പറയരുത് എന്ന് പറഞ്ഞ ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു മുംബൈ എയർപോർട്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം വരുന്നു ലാൻഡ് ചെയ്യുന്നു സംഘാടക സമിതിയിലുള്ള ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു കൂടെ ഞാനാണ് അദ്ദേഹത്തെ റിസീവ് ചെയ്യുന്നത് അതിനുശേഷം ഈ പരിപാടി നടക്കുന്ന മുംബൈ പുരം നടക്കുന്ന ഡോംബി വില്ലിയിലേക്ക് പോവുകയാണ് ഡോംബി വില്ലിയിലേക്ക് മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ നല്ല ട്രാഫിക് വൈകുന്നേരമാണ് എയർപോർട്ടിൽ നിന്ന് ആ വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ആ മൂന്നര മണിക്കൂർ ആ യാത്രയിൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അതായത് ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും ഉമ്മൻചാണ്ടിയെ കിട്ടുന്നില്ല എന്ന് കൂടെ നടക്കുന്നവർ പറയുമ്പോൾ എനിക്ക് മൂന്നര മണിക്കൂർ ഞാനും അദ്ദേഹവും മാത്രം ആ കാറിലിരുന്ന അന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിച്ചു മാത്രമല്ല ആ പൂരപ്പറമ്പിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചൊരു സ്വീകരണം അദ്ദേഹം ആയി അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടുപോയി മുംബൈയിലുള്ള മലയാളികൾ കാണിച്ച ആ ഒരു സ്നേഹം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ച ആദരവ് അതൊക്കെ അദ്ദേഹത്തെ വലിയ ആനന്ദത്തിലാക്കി മാത്രമല്ല അന്ന് അദ്ദേഹം അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയും ചെയ്തു കാരണം തൃശൂർ പൂരത്തിൻ്റെ സമാനമായിട്ടുള്ള രീതിയിലാണ് മുംബൈ പൂരം സംഘടിപ്പിച്ചിരുന്നത് മുംബൈ പൂരത്തിൻ്റെ അത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അത് പതിനൊന്ന് 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 രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ആനകളെ തന്നെ വെച്ചായിരുന്നു പൂരം നടത്തിയിരുന്നത് പക്ഷേ അത് രണ്ടാമത്തെ വർഷം പൂരത്തിലേക്ക് വന്ന സമയത്ത് ആനകളെ ഇങ്ങനെ പ്രദർശിപ്പിക്കാം ആ പെർമിഷൻ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ആനകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മൻചാണ്ടി വന്നു അദ്ദേഹം അവിടെ ഒരു പ്രഖ്യാപനം നടത്തി അതായത് മുംബൈ പൂരത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ സഹായം അടുത്ത വർഷം അദ്ദേഹം ആ വലിയ ചടങ്ങിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചു അത്രമാത്രം മാത്രമല്ല അദ്ദേഹം അവിടെ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു ഞാൻ എൻ്റെ തിരക്ക് എല്ലാം മാറ്റി വച്ചിട്ട് വരാനുള്ളൊരു കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം എൻ്റെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇതൊരഭിമാന പ്രശ്നമാണ് അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ നിങ്ങൾ തന്ന സ്നേഹത്തിനും അതുപോലെ നിങ്ങൾ തന്ന ആദരവിനും വലിയ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ അദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുകയും ചെയ്തു അതാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചു മാത്രമല്ല മറ്റൊരു അനുഭവം ഞാൻ പറയാം ഒരു ദിവസം ഒരു 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 ശുപാർശയായിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു ശുപാർശ കാര്യം അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ നടക്കുന്ന ആളാണ് ആർ കെ ആർ കെ ബാലകൃഷ്ണൻ എന്നറി ഇദ്ദേഹത്തിൻ്റെ പി എ ആർ കെ ഇവിടെ ജഗതിയിലുള്ള തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിൽ അപ്പോൾ പറഞ്ഞു രാവിലെ വന്നു ഒരു ആറ് മണിയാകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു ഞാൻ അഞ്ചരയ്ക്ക് തന്നെ എത്തി നോക്കുമ്പോൾ അവിടെ ഈ പുരപ്പറമ്പിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു സത്യത്തിൽ അവിടെ ആളും ആരവും അതായത് പുലർച്ചെ അഞ്ച് മണി തൊട്ട് പുതുപ്പള്ളി ഹൗസിൽ അദ്ദേഹത്തെ കാണാൻ ആളുകളിങ്ങനെ വരി വരിയായി നിൽക്കുകയാണ് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറയലോ എങ്ങനെ ഇടിച്ചു കയറും കാരണം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണുക അവരുടെ പരാതി പറയുക നിവേദനം കൊടുക്കുക അതിലൊരു തീരുമാനം ഉണ്ടാക്കുക അങ്ങനെ വരുന്ന ആളുകളുടെ ഇടയിൽ നിൽക്കുക എന്നല്ലാതെ ഇടിച്ചു കയറാൻ ഞാൻ ഒട്ടും തയ്യാറായിരുന്നില്ല അപ്പോൾ പിന്നെ ആർക്കെ എൻ്റെ തല കണ്ടപ്പോൾ ആർക്കെ വിളിച്ചു ഞാൻ മുമ്പിൽ പോയി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ അപ്പഴും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സ്വതസിതമായ ശൈലിയിൽ വായിച്ചു നോക്കുന്നു അദ്ദേഹം തന്നെ വായിച്ചു നോക്കുന്നു അദ്ദേഹം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ എഴുതുന്നു ആർക്കെ ഏൽപ്പിക്കുന്നു അതിലിടയിൽ ഫോൺ വരുന്നു അത് അറ്റൻഡ് ചെയ്യുന്നു അദ്ദേഹം പിന്നെ അതിലെ എന്താ വ്യാപരിച്ചങ്ങ് നിൽക്കുകയാണ് അങ്ങ് മുഴുകി നിൽക്കുകയാണ് ഒരു ഒന്നും ആലോചിച്ചു ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഭരണാധികാരിയാണ് കേരളത്തിൻ്റെ ഭരണാധികാരി അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ് ഈ സാധാരണക്കാർ വന്ന് പറയുന്ന പരാതി കേൾക്കുന്നതും അതുപോലെ അവരുടെ നിവേദനം നേരിട്ട് അതിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അദ്ദേഹം നേരെ എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം അകത്തോട്ടുള്ള ബാത്റൂമിലേക്ക് ചോദിച്ച് ഉമ്മൻചാണ്ടി എൻ്റെ കൈയും പിടിച്ച് ബാത്റൂമിലേക്ക് പോകാം രഹസ്യം പറയാനുള്ള ഒരു ഇടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാത്റൂം അത് പിന്നെ പല നേതാക്കന്മാരും പിന്നീട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം രഹസ്യം പറയണമെങ്കിൽ ബാത്റൂമിലോട്ടേക്ക് പോകണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ആളുകൾ ആളുകളുണ്ടാവും അവരൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അദ്ദേഹം മാറ്റി നിർത്താറില്ല നിങ്ങളൊക്കെ ഇറങ്ങി വെളിയിൽ നിൽക്കൂ എൻ്റെ മുറിയിൽ നിന്ന് പോകും ഒന്നും ഉമ്മൻചാണ്ടി പറയില്ല അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു നേതാവായിരുന്നു എല്ലാവരും ചേർത്ത് പിടിച്ചൊരു നേതാവായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പല അഭിമുഖങ്ങളിലും ചോദിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് ഇത് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് എന്നും ഇങ്ങനെ ആളുകൾ ഈ ഫോണിൽ വിളിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കണം അദ്ദേഹം തന്നെ അറ്റൻഡ് ചെയ്യുന്നു അതിന് മറുപടി പറയുന്നു അതുപോലെ ജനങ്ങൾ എപ്പോഴും കൂടെ വേണം ജനതയെ ഇത്രത്തോളം ജനസഞ്ചയത്തെ ഇത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മറ്റൊരു ജനകീയനായിട്ടുള്ള നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സവിശേഷത അതുതന്നെയായിരുന്നു അത് മറ്റ് ഭരണാധികാരികൾ മാതൃകയാക്കിയില്ല അദ്ദേഹം ആ ജനസമ്പർക്ക പരിപാടിക്കൊക്കെ അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് ഇന്നിപ്പോൾ ചില മന്ത്രിമാരൊക്കെ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ആ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത ഉമ്മൻചാണ്ടിയോട് കേരളത്തിലെ ജനങ്ങൾ കാണിച്ച ആ സ്നേഹം ആദരവ് മറ്റൊരു ഭരണാധികാരിക്കും കിട്ടില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് ഉമ്മൻചാണ്ടിയെ ശരിക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് വ്യത്യസ്തനാക്കുന്നത് ഇത് തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോകുന്നത് അതിൽ പരിഹാരം ഉണ്ടാക്കും അത് ആ ഉറപ്പ് കൊടുക്കും എല്ലാ ആരെയും വിഷണ്ണരായിട്ട് അവിടെ നിന്ന് പുതുപ്പള്ളി വീട്ടിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞ് വിടാറില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല അതിൽ ഈ ഒരു കാര്യം ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് അത് ആർക്കെ പറയാറുണ്ട് കാരണം ചില കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഓർത്തു ഓർത്തുവെക്കും ചില വിഷയങ്ങൾ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില പരാതികൾ പരിദേവനങ്ങൾ അത് കൃത്യമായിട്ട് ചോദിക്കും അതെന്തായി എന്ന് അദ്ദേഹം ഓർമ്മിക്കും ഈ പിന്നെ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ അവർ ഈ ജാട കാണിക്കുന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ കാപ്പ്യം ആ എല്ലാം ശരിയാക്കി തരാം എല്ലാം ശരിയാക്കാം അല്ലെങ്കിൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എല്ലാം ശരിയാക്കി കൊടുക്കുന്ന ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അത് നിരവധി അനുഭവങ്ങളുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത് എല്ലാം ശരിയാക്കാമെന്ന് വെറുതെ പറയുന്നതല്ല പക്ഷേ എല്ലാം ശരിയാക്കി കൊടുക്കുന്ന ഒരു നേതാവ് ആയിരുന്നു ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ലക്ഷ്മി അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വരുമ്പം അവരെ സഹായിക്കുന്നു അങ്ങനെയൊന്നുമില്ല അവരെ അവരെ മാത്രം സഹായിക്കുന്ന ഒരു ഒരു നിലപാട് ആയിരുന്നില്ല അത്തരത്തിലുള്ളൊരു സമീപനമായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടേത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച ഉൾക്കൊണ്ട ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം കേരളത്തിലെ സാധാരണക്കാർക്ക് അത് വലിയൊരു ആഘാതമാണ് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ഈ രോഗാതുരമായിട്ടുള്ള അവസ്ഥയിൽ കിടന്ന സമയത്തും അദ്ദേഹം സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവസാന നാളുകൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലുള്ള വസതിയിൽ പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കാണാൻ പോയ സമയത്ത് പിന്നെ ഒന്ന് ഉരിയാടാൻ പറ്റാതെ വിഷമിച്ച് കൈ ചേർത്ത് പിടിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനിരിങ്ങനെ ധാരധാരയായി വന്ന ആ ഒരു രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിക്കും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അറിയാലോ എത്രയോ പേർക്ക് പിന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത ഒരു നേതാവ് എത്രയോ ജനങ്ങൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നാവ് നാക്ക് പ്രധാനമാണല്ലേ അത് ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥ ആ ദുരവസ്ഥ അതൊരാൾക്കും സംഭവിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് ആ മനുഷ്യൻ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് ശബ്ദിക്കാൻ പറ്റാത്ത ആ ഒരു ഒരു ദുരവസ്ഥ അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് അതാണ് പലപ്പോഴും ഓർക്കുമ്പോൾ കാരണം ഉമ്മൻചാണ്ടിയെ ശ്രവിക്കാൻ ഉമ്മൻചാണ്ടിയെ കേൾക്കാൻ പുരുഷാരം തടിച്ചുകൂടിയ എത്രയോ വേദികൾ അല്ലേ ആ വേദികളിലൂടെയെല്ലാം സഞ്ചരിച്ചൊരു മനുഷ്യൻ പക്ഷേ അവസാന നിമിഷം സംസാരിക്കാൻ പോലും പറ്റാതെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു